ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇ സി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മലയാളത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇ സി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം മലയാളത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ പാർട്ട് ക്ലാസ്സാണ് ഇതിൽ നടത്തുന്നത് ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കടുത്ത് കാണാവുന്നതാണ് വാക്യങ്ങളുടെ വിവർത്തനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയും നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് വാക്യങ്ങളുടെ വിവർത്തനം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ ഡിയേഴ്സ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടു ഗോ വിത്ത് ദ ടൈഡ്സ് എന്നുള്ളതാണ് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളതാണ് ടു ഗോ വിത്ത് ദ ടൈഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഗോ വിത്ത് ദൈഡ്സ് എന്താണ് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്ക് ടു ഹാവിറ്റ് അറ്റ് എ ഫിംഗേഴ്സ് എൻഡ് നിഷ്പ്രയാസം ഉത്തരം കാണുക എന്നുള്ളതാണ് ടു ഹാവിറ്റ് അറ്റ് എ ഫിംഗേഴ്സ് എൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോക്ക് ടു ലൂവ് ടു ലീവ് നോ സ്റ്റോൺ അൺ സമഗ്രമായി അന്വേഷിക്കുക എന്നുള്ളതാണ് ടു ലീവ് നോ സ്റ്റോൺ അൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോക്ക് ടു റൂട്ട് ഔട്ട് ഉന്മൂലനാശം വരുത്തുക എന്നുള്ള അതായത് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ടു റൂട്ട് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു റൂട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഉൽമൂലനാശം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടു റൈസ് ടു ദ ഒക്കേഷൻ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ടു റൈസ് ടു ദ ഒക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോക്ക് ടു ഷോ വൺസ് ട്രൂ കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥ സ്വഭാവം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ടു ഷോ വൺസ് ട്രൂ കളേഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുക ടു സ്ക്വയർ ടു സ്ക്വയർ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഇതിന് പരിശ്രമിക്കുക എന്നുള്ളതാണ് ടു സ്ക്വയർ ദ സർക്കിൾ എന്ന് പറഞ്ഞാലും അസാധ്യമായ പരിശ്രമിക്കുക എന്നുള്ളതാണ് ടു സ്ക്വയർ ദ സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോക്കുക ടു സൈറ്റ് ഓൺ ദ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സോറി ടു സൈറ്റ് ഓൺ ദ ഫാൻസ് ആണ് ടു സൈറ്റ് ഓൺ ദ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇരു കക്ഷിയിലും ചേരാതിരിക്കുക എന്നുള്ളതാണ് ടു സൈറ്റ് ഓൺ ദ ഫേ ഫാൻസ് എന്ന് പറഞ്ഞാലും ഇരു കക്ഷിയിലും ചേരാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടു വൈൽ എവേ ദ ടൈം എന്നുള്ളതാണ് ടു വൈൽ എവേ ദ ടൈം എന്ന് പറഞ്ഞാൽ സമയം പാഴാക്കി കളയുക എന്നുള്ളതാണ് ടു വൈൽ എവേ ദ ടൈം എന്ന് പറഞ്ഞാൽ സമയം പാളാ പാഴാക്കി കളയുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാണ് ടു ട്രസ്റ്റ് ദ നോസ് ഇൻ ടു ടു ത്രസ് ദ നോസ് ഇൻ ടു എന്ന് പറഞ്ഞാൽ അകാരണമായി ഇടപെടുക എന്നുള്ളതാണ് കാരണമില്ലാതെ ഇടപെടുക നമ്മൾ ചില ആൾക്കാർക്കുള്ള സ്വഭാവമാണത് ടു ത്രസ് ദ നോസ് ഇൻ ടു നമ്മൾ പറയാറുണ്ടത് നെക്സ്റ്റ് പറയാണ് ടു ത്രോ കോൾഡ് വാട്ടർ നമുക്കറിയാം ടു ത്രോ കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ടു ത്രോ കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാം വൺ ഹോ ഈസ് ഡ്രിവൺ ടു ദ വാൾ ഗതി കെട്ടവൻ എന്നുള്ളതാണ് വൺ ഹോ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്ന് പറഞ്ഞാൽ ഗതി കെട്ടവൻ എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടു ബി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത് നമുക്കറിയാം വായിൽ വെള്ളിക്കാരണ്ടിയുമായി ജനിച്ചവ എന്നുള്ള ഒരു ഭാഗമാണെന്ന് പറയുന്നത് അല്ലെ ജന്മനാ തന്നെ ധനാഢ്യൻ എന്നുള്ളതാണ് ടു ബി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത് ജന്മനാ തന്നെ ധനാഢ്യൻ ആയിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയാണ് എന്താ വായിൽ വെള്ളിക്കാരണ്ടിയുമായി ജനിച്ചവെന്നുള്ളത് നെക്സ്റ്റ് നോക്കാം ദ ഡാർക്കസ്റ്റ് ഹവർ ഈസ് ബിഫോർ ഡോൺ അല്ലേ എന്താണ് വെളിച്ചത്തിൻ്റെ മുന്നോടിയാണ് കൂരിരിട്ട് നമുക്കറിയാം അല്ലേ വെളിച്ചത്തിൻ്റെ മുന്നോടിയാണ് കൂരിരിട്ട് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് എന്താ ദ ഡാർക്കസ്റ്റ് ഹവർ ഈസ് ബിഫോർ ഡോൺ എന്നാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെർ ദർ ഇസ് ലൈഫ് ദർ ഈസ് ഹോപ്പ് അല്ലെ വേർ ദർ ഈസ് ലൈഫ് ദർ ഈസ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് അത് വേർ ദർ ഈസ് ലൈഫ് ദർ ഇസ് ഹോപ്പ് നമുക്കറിയാം നമ്മൾ ചില സിനിമ സിനിമകളിൽ കേട്ട ഭാഗമാണത് അതുപോലെ നെക്സ്റ്റാണ് ഈ ഹാഡ് ഹാർട്ട് ഓഫ് റോക്ക് ഈ ഹാഡ് എ ഹാർട്ട് ഓഫ് റോക്ക് എന്ന് പറയുന്നതാണ് അവൻ കഠിന ഹൃദയമുള്ളവനായിരുന്നു എന്നുള്ളതാണ് ഹി ഹാഡ് എ റോ ഹർട്ട് ഓഫ് റോക്ക് അല്ലെ റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പാറ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത് അവൻ കഠിന ഹൃദയമുള്ളവനായിരുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷാണ് എന്താ ഹി ഹാഡ് എ ഹാർട്ട് ഓഫ് റോക്ക് എന്ന് പറയുന്നത് ഓക്കെ ഡിയാസ് ഇത്രയും ഭാഗമാണ് മലയാളത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ പാർട്ടായ ഈ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ യുവർ വാച്ചിങ്